ഒരു സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ സുരേഷ് ഗോപി എന്നല്ല സാക്ഷാൽ പ്രധാനമന്ത്രി സ്പർശിച്ചാലും അത് തെറ്റാണ്. ഇവിടെ താരം സ്പർശിച്ചത് 3 തവണയാണ്. സ്പർശനമേറ്റ മാധ്യമപ്രവർത്തക നേതാവിൻ്റെ കൈ തൻ്റെ ചുമലിൽ നിന്ന് എടുത്തു മാറ്റുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ ചോദ്യം ചോദിക്കാൻ വന്ന വനിതാ റിപ്പോർട്ടറുടെ തോളിൽ കയറി പിടിച്ച സുരേഷ് ഗോപി ഏതായാലും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയതോടെ സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. നടന്ന സംഭവമൊന്ന് വിശദീകരിക്കാം. വേണമെങ്കിൽ കണ്ണൂരിലും മത്സരിക്കാമെന്ന തൻ്റെ പ്രസ്താവന CPM-ന്റെ സ്ഥാപിത രാഷ്ട്രീയ മുതലെടുപ്പിന് ഉലക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് ശ്രമിച്ചിട്ടും സാധിച്ചില്ലല്ലോ എന്ന് മാധ്യമപ്രവർത്തക തിരിച്ചു ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി വനിതാ റിപ്പോർട്ടറുടെ തോളിൽ കയറി പിടിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ ഉടൻ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തക പിറകിലേക്ക് മാറി. എന്നാൽ സുരേഷ് ഗോപി കൈയെടുത്തില്ല. വീണ്ടും തോളിൽ കൈവച്ചപ്പോൾ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ കൈ തട്ടി മാറ്റുകയും ചെയ്തു. ഇതോടെ സംഭവം കൈവിട്ടു പോവുകയായിരുന്നു. സമ്മതമില്ലാതെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കൈവച്ച സുരേഷ് ഗോപിയുടെ നടപടി സ്ത്രീത്വത്തോടുള്ള അവഹേളനമാണെന്നാണ് ഉയരുന്ന വിമർശനം. അതേസമയം താൻ ഷോക്കിലായി പോയെന്നും അതിൽ നിന്ന് മോചിതയായിട്ടില്ലെന്നുമാണ് മാധ്യമപ്രവർത്തക പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകയ്ക്ക് പിന്തുണയുമായി പത്രപ്രവർത്തക യൂണിയൻ രംഗത്തെത്തി. തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെയുള്ള അവഹേളനമാണിത്. തെറ്റംഗീകരിച്ച് സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നായി പത്രപ്രവർത്തകരുടെ ആവശ്യം. അവസാനം ഗതികെട്ട് നടൻ മാപ്പ് പറഞ്ഞു. ജീവിതത്തിൽ ഇന്നുവരെ ആരോടും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകയ്ക്ക് മാനസികമായി ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തു തോന്നിയോ അതിനെ മാനിക്കണമെന്നു തന്നെ ആണ് എൻ്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത്. മാപ്പല്ല സുരേഷ് ഗോപിയുടേത് ന്യായീകരണമാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മാധ്യമപ്രവർത്തക പ്രതികരിച്ചു. വനിതാ കമ്മീഷന് പരാതി നൽകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സംഭവം കൈവിട്ടുപോയി നേതാവേ. മകളെപ്പോലെയാണ് അവരെ കണ്ടതും ചുമലിൽ കൈവച്ച് തലോടിയതുമെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. പലവട്ടം സ്പർശിച്ചതിൻ്റെ തെളിവ് കൺമുന്നിലുണ്ട്. സ്വന്തം മകളെ ഇതുപോലെ സ്പർശിച്ചാൽ മാപ്പ് ചോദിക്കുമോ എന്ന നടൻ ഹരീഷ് പേരടിയുടെ ചോദ്യവും ഇവിടെ ന്യായമാണ്. ഒരു സ്ത്രീയെ തുറിച്ചു നോക്കിയാൽ പോലും പിടിവീഴുന്ന കാലത്ത് വാത്സല്യത്തോടെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാൻ നോക്കിയാൽ അതൊട്ടും തന്നെ ന്യായമല്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നേതാവിന് സ്ത്രീ വിഷയം കൂടി തലയിലായപ്പോൾ ഇനി തലയിൽ മുണ്ടിട്ടു നടക്കേണ്ട ഗതി വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട.